ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും BIS 916 പരിശുദ്ധിയും. ഇതെല്ലാം വള്ളുവനാട് ഗോൾഡൻ ഡയമണ്ട്സിൽ ഉള്ളപ്പോൾ പിന്നെന്തിനാ ടെൻഷൻ? വള്ളുവനാട് ഗോൾഡൻ ഡയമണ്ട്സ് വിത്ത് പ്യൂരിറ്റി ആൻഡ് ട്രസ്റ്റ്. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനുമെതിരെ LDF അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ, വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ എന്നിവർക്കെതിരെയാണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഒരംഗത്തിൻ്റെ ഭൂരിപക്ഷത്തിലാണ് UDF പഞ്ചായത്ത് ഭരിക്കുന്നത്. UDFലെ ഒരു സ്വതന്ത്ര അംഗത്തിൻ്റെ പിന്തുണ LDFന് ലഭിക്കുമെന്നാണ് സൂചന. ജനകീയ പദ്ധതികൾ കൃത്യമായി നടപ്പാക്കുന്നതിൽ UDF പഞ്ചായത്ത് ഭരണസമിതി പരാജയപ്പെട്ടു എന്നാരോപിച്ചാണ് ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനുമെതിരെ LDF അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. നിലവിൽ UDFന് 8 LDFന് 7 സീറ്റുമാണ് പഞ്ചായത്തിലുള്ളത്. ഒരംഗത്തിന്റെ പിൻബലത്തിലാണ് UDF ഭരണം കൈയാളുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യയ്ക്കും വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദറിനുമെതിരെയാണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതി കെടുകാര്യസ്ഥതയാണ് കാണിക്കുന്നതെന്നും കുടിവെള്ള പദ്ധതിയിൽ വൻ അഴിമതിയാണ് നടക്കുന്നതെന്നും LDF ആരോപിക്കുന്നു. ഗ്രാമസഭകൾ പോലും കൃത്യമായി തീർക്കാൻ സാധിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് നിരന്തരം പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് അവിശ്വാസ പ്രമേയം നൽകാൻ തീരുമാനിച്ചതെന്ന് വാർഡ് മെമ്പർ രജീഷ് പറഞ്ഞു. പല കാര്യങ്ങളും ജനങ്ങൾക്ക് കൊടുക്കേണ്ട പല പ്രവർത്തന പരിപാടികളിലും വളരെ സങ്കുചിതമായിട്ട് ഇടപെട്ടുകൊണ്ട് അത് പൂർത്തീകരിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് പ്രാദേശികമായ പരാതികളുടെ ഗ്രാമസഭകളിലെ തർക്കങ്ങളിലൂടെയൊക്കെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ജനറൽ കട്ടിലുകൾ 6 മാസം മുന്നേ പാസാക്കിയ ജനറൽ കട്ടിലുകൾ ഇന്നും കൊടുക്കാൻ കഴിയാതെ വ്യത്യസ്തങ്ങളായ ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് കൊടുക്കേണ്ട പദ്ധതികൾ അവരുടെ കയ്യിലേക്ക് എത്തേണ്ട പദ്ധതികളൊക്കെ തന്നെ ഇങ്ങനെ വളരെ മോശമായ രീതിയിൽ കാര്യങ്ങൾ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നതിലുള്ള അഴിമതി അവിടെ UDFനകത്ത് തന്നെ വിഷയമായ കാര്യം ഞങ്ങൾക്കറിയാം. അങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട പ്രവർത്തന പരിപാടികളൊന്നും തന്നെ എത്തിക്കാൻ കഴിയാത്ത രീതിയിൽ UDF വളരെ മോശപ്പെട്ട രീതിയിലാണ് ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോയിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാമസഭകൾ പോലും ചാലിശ്ശേരിക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാമസഭകൾ 2022-23 കാലഘട്ടത്തിലെ പഞ്ചവത്സര പദ്ധതിയിലെ പ്രവർത്തന പരിപാടികൾ തീരുമാനിക്കപ്പെടേണ്ട ഗ്രാമസഭകൾ പൂർത്തിയാക്കാൻ ഇന്ന് അവസാന ദിവസമാണ്, 31-ാം തീയതി. അവർക്ക് കഴിഞ്ഞിട്ടില്ല, വ്യക്തമായ രീതിയിൽ കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചാലിശ്ശേരി പഞ്ചായത്തിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എടുത്തുകൊണ്ട് വ്യാപകമായ പരാതികളത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമെതിരെ ഞങ്ങൾ LDFന്റെ ജനപ്രതിനിധികൾ ഇന്ന് അവിശ്വാസം കൊടുത്തിരിക്കുകയാണ്. ആ അവിശ്വാസ പ്രമേയം എളുപ്പത്തിൽ അതിൻ്റേതായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പൂർത്തീകരിക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരത് അംഗീകരിച്ച് തരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഇത്തരത്തിൽ നിരകെട്ട രീതിയിലുള്ള ഭരണ സംവിധാനമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഭരണസമിതിയെ ചാലിശ്ശേരി പഞ്ചായത്തിൽ നിന്ന് പുറത്താക്കുക എന്ന് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്നാൽ UDFലെ ഒരു സ്വതന്ത്ര അംഗത്തിൻ്റെ പിന്തുണ LDFന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ.